നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പാട്ടല്ലേ ആ കേൾക്കുന്നത് ആഹാ എന്താ പാട്ടല്ലേ അതെ ആ നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക എന്നുള്ള ആ പാട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സി പി എമ്മും ഇടതുപക്ഷക്കാരുമാണ് ഇലക്ഷൻ സമയത്ത് വരെ അവർ അത് ഉപയോഗിച്ചിരുന്നു ഇനി അവരുടെ ആ നന്മയുടെയും ആ കരുതലിൻ്റെയും ആ മനുഷ്യത്വത്തിൻ്റെയും ഒരു ഏറ്റവും പുതിയ ഒരു കഥകൂടമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്താണെന്നല്ലേ മൂവാറ്റുപുഴയിൽ കേരള ബാങ്കിൻ്റെ ഒരു ശാഖയിൽ നിന്ന് ഒരു ദളിത് കുടുംബം കുറച്ച് പണം ലോൺ എടുത്തിരുന്നു ഇനി ഒന്നര ലക്ഷം രൂപ എന്താണ് അടയ്ക്കാനുള്ളത് പക്ഷേ ജപ്തി നടപടിയായിട്ട് ആ ബാങ്ക് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഗൃഹനാഥൻ ആ വീടിൻ്റെ ഗൃഹനാഥൻ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്താൽ ചികിത്സയിലാണ് ഇപ്പോഴും നിലവിൽ വീട്ടിൽ രണ്ട് ചെറിയ പെൺകുട്ടികൾ മാത്രമാണുള്ളത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എത്രമാത്രം കരുതലുള്ള ബാങ്കാണെന്ന് ഓർക്കണം സഹകരണ ബാങ്കാണ് അതിൻ്റെ തലപ്പ് ധരിക്കുന്നത് ഗോപി കോട്ടമുറിക്കൽ എന്ന ഒരു വിവാദ പുരുഷനാണ് ആ വിവാദം എന്താണെന്ന് വഴിയേ പറയാം അപ്പോൾ ആ കരുതലുള്ള ബാങ്കുകാർ ആ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്നല്ലേ ആ വീടിൻ്റെ അടുക്കള വശത്തെ വാതിൽ പൊളിഞ്ഞു കിടക്കുകയാണ് പകരം അവിടെ ഒരു വാതിലൊക്കെ വെച്ചിട്ട് പിന്നെ അത് ലോക്ക് ചെയ്തിട്ട് സീലൊക്കെ വെച്ചിട്ടാണ് ഇത് ജപ്തി ചെയ്യാൻ പോയിരിക്കുന്നത് അവിടെ ചെന്നിരിക്കുന്ന ആ പെൺകുട്ടികളോട് മക്കളെ നിങ്ങളുടെ പുസ്തകമൊക്കെ എടുത്ത് പുസ്തകവും വസ്ത്രമൊക്കെ ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചോളാൻ പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ വെച്ച് എന്നാണ് ഈ ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഗോപി കോട്ടിമുറിക്കൽ അതായത് അദ്ദേഹമാണ് ഈ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞത് സന്തോഷത്തോടെ ജപ്തി ചെയ്യാൻ വന്നപ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ പുസ്തകം എടുത്ത് പുറത്ത് വെച്ചെന്ന് ആരാണ് പറയുന്നത് ഗോപി കോട്ടുമറിക്കൽ ആരാണയാൾ സി പി എമ്മിൻ്റെ നേതാവ് മുൻപ് ഏത് കാര്യത്തിനാണ് വിവാദമായിരുന്നത് അതും ബാങ്കുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നാലും ഇവർ ഈ കരുതൽ കൊടുക്കുന്ന ആർക്കാണെന്ന് നമ്മൾ അന്ന് അറിയണമല്ലോ പണ്ട് എറണാകുളത്തെ പാർട്ടി ഓഫീസിനകത്ത് സി സി ടി വി അറിയാതെ ഈ മനുഷ്യനറിയാതെ അന്ന് ജില്ലാ സെക്രട്ടറി എന്തോ ആയിരുന്നു അവിടെ ആരോ സി സി ടി വി വെച്ച് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ലീലാവിലാസങ്ങൾ കയ്യോടെ പിടിക്കുകയുണ്ടായി അത് ആ പാർട്ടി ഘടകത്തിൽ ചർച്ചയാവുകയും അന്ന് വി എസ് സത്യാനന്ദൻ കത്ത് നിൽക്കുന്ന സമയമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടൊന്നും പറ്റാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു ആ പാർട്ടി ഘടകത്തിൽ നിന്ന് തന്നെ അതിനുശേഷം കുറേ കാലത്തിനു ശേഷം അവർ ആ പാർട്ടി അങ്ങനെയാണ് ആ പാർട്ടിക്ക് പ്രത്യേകമായിട്ട് പോലീസും കോടതിയും നിയമമൊക്കെ ഉള്ളതാണല്ലോ ഇതൊരു അവിഹിതം സംബന്ധിച്ചൊരു സംഗതിയായിരുന്നു പിടിക്കപ്പെട്ടത് കുറേ നാളും വെളിയിലാണ് ഇപ്പം ഒരാൾ മാത്രമല്ലല്ലോ നമ്മൾ ആ പാർട്ടിയിൽ നിന്ന് ഇതേപോലെ കാര്യത്തിന് പിടിക്കപ്പെട്ടിരിക്കുന്നത് പി കെ ശശിയുണ്ട് പി ശശിയുണ്ട് ഗോപി കോട്ടമറിക്കലുണ്ട് അങ്ങനെ എത്ര എത്ര പേര് ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാൾ അതിനുശേഷം ഇപ്പോൾ ആണ് ഈ മഹാൻ്റെ പേര് കേൾക്കുന്നത് ഈ കേരള ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇതുവരെ സൈലൻറ്റായിട്ട് പോവുമായിരുന്നു ഈ മനുഷ്യനെ തിരിച്ചെടുത്തതും ഇതുപോലൊരു സ്ഥാനത്തിരുത്തിയതൊക്കെ ഇപ്പോഴാണ് വാർത്തയാവുന്നത് ആരെ ആരെയാണ് ഇവർ കരുതലോടെ കൊണ്ടു നടക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി ഈ മഹാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ ബാങ്കാണ് ഈ തെമ്മാടത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത് അതും ഗൃഹനാഥൻ ചികിത്സയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രണ്ട് ചെറിയ പെൺകുട്ടികൾ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ചും അതൊരു ദളിത് കുടുംബവും കൂടാണ് എന്ന് എടുത്തു പറയണം ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വീട് ജപ്തി ചെയ്ത് പിന്നെ ആ സ്ഥലം എം ആയിട്ടുള്ള മാത്യു കുടൽനാടൻ ആ വീടിൻ്റെ പൂട്ടുപൊളിക്കുകയും അവരെ സംരക്ഷി സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു ഇനി ഇതിന് ഈ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് നിയമ നടപടി നേരിടാനും തയ്യാറാണെന്നും അവരുടെ ആ എല്ലാ ബാധ്യതയും ഞാൻ ഏറ്റോളാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓക്കെ നല്ല കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദളിതർ ദളിതരെ സംരക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ സംരക്ഷകരാണ് എന്ന് നാഴീക്ക് നാപ്പുവട്ടം പറഞ്ഞു കിടക്കുകയും ഇതേപോലുള്ള പാട്ടൊക്കെ ഇറക്കുകയും ചെയ്യുന്നവർ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തു വെക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് അത് ഇത്തരം കാര്യങ്ങൾ വിവാദമാകുമ്പോഴാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ടീമുകളെയും നമുക്ക് മനസ്സിലാവുന്നത് ഈ പാർട്ടി എത്രയോ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് അവരോട് എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയുന്നത് ഒറ്റ ഉത്തരത്തിൽ അവർ ഒതുക്കിക്കളയും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് പക്ഷേ വേറെ ഏതെങ്കിലും സംസാരത്ത് നടക്കുമ്പോൾ മാത്രമേ അവർക്കിതൊക്കെ വിഷയമാവാറുള്ളൂ മനുഷ്യത്വത്തെപ്പറ്റി വാതോരാതെ അവർ പക്ഷേ ഒരു പാവപ്പെട്ട ദളി കുടുംബത്തിൻ്റെ കണ്ണീരോ വിഷമോ കാണാനുള്ള കഴിവില്ലാത്ത ഇവർ എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് ചോദിക്കാനുള്ളൂ മറ്റൊരു വാർത്ത നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നിന്നാണ് നമുക്കറിയാം അവിടെ ഹിജാബിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ നടന്നിരുന്നു പരീക്ഷ എഴുതുന്നത് സംബന്ധിച്ചുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ പത്താം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് വന്നിരിക്കുന്നത് ഈ ഹിജാബ് ഇട്ടുകൊണ്ട് പരീക്ഷ നടത്താൻ അനുമതിക്കില്ല എന്ന് കോടതി വിധി വന്നതിന് ശേഷം ഹിജാബ് ഇടാതെ പരീക്ഷ എഴുതിയാൽ മതി എന്നുള്ള ആ നിയമം വന്നപ്പോൾ എന്നാൽ പിന്നെ പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ച വിദ്യാർത്ഥികളുടെ എണ്ണമാണ് സാധാരണ ഒരു മനുഷ്യരെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആരെയും ഞെട്ടിക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ എണ്ണം വന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം പരീക്ഷ എഴുതാതിരുന്നത് എന്താ അല്ലേ ഇനി ഏഴ് അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത് ചെയ്തതായിട്ട് ഒരു വാർത്തയോടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ചില വിദ്യാർത്ഥികളെ ചില സ്കൂളിലെ വിദ്യാർത്ഥികളെ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചുകൊണ്ടാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് കാരണം ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞതാണ് സ്കൂളിൽ യൂണിഫോം മതി അതിൻ്റെ കൂടെ മറ്റുള്ള വെച്ചുകെട്ടലുകളോ ഒന്നും വേണ്ടാന്ന് എന്നിട്ടും മതപരമായിട്ടുള്ള നിർബന്ധം ഒരുപക്ഷെ ഈ കുട്ടികളുടെ നിർബന്ധമൊന്നും ആയിരിക്കില്ല അവരെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചായിരിക്കും പക്ഷേ ഇരുപത്തി രണ്ടായിരത്തി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാതെ ഇരിക്കുന്നത് എന്ന അറിവ് ഒരു മതേതര സമൂഹത്തിനെ പ്രഭുത്വ സമൂഹത്തിനെ ഇരുത്തി ആഴത്തിൽ തന്നെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് വെബ് ഡെസ്ക് തത്ത്വമായി ന്യൂസ്